ललितं गणितं ललितमी गणितं। നമസ്കാരം മിടുക്കികളെ, മിടുക്കന്മാരെ, ഹാപ്പി ആയിട്ടിരിക്കുന്ന എല്ലാവരും. അപ്പോൾ 1 lakh ഡിവൈഡ് ബൈ 10 എത്രയാണ്? പെട്ടെന്ന് പറയും. റോബർട്ട്, ഇനിപടി, അനിത, സമയം കഴിയുമ്പോണോ? അഞ്ജലി, ആ യെസ്, 10,000 കറക്റ്റ് ആൻസർ. ഇത്ര സമയം എടുക്കാൻ പാടില്ല കേട്ടോ. 1 lakh ഡിവൈഡ് ബൈ 10,000. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓരോന്നിനെ 10 മൾട്ടിപ്പിൾ നമ്മൾ മനസ്സിൽ ഓർമ്മ വച്ചിരിക്കണം. 10 × 10 = 100, 100 × 10 = 1,000, 1,000 × 10 = 10,000, 10,000 × 10 = 1 lakh, 1 lakh × 10 = 10 lakh, 10 lakh × 10 = 1 crore. ഇങ്ങനെ 10 മൾട്ടിപ്പിൾ മനസ്സിലിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ കൂടെ എന്ത് ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഈ അഞ്ജലിയുടെ സ്പീഡ് പോരാ കേട്ടോ, തപയെന്ന് പറയേണ്ട കാര്യമാണത്. അത് സ്പീഡ് കൂട്ടി കൂട്ടിയിട്ടിരിക്കും, എല്ലാവരും ശ്രമിക്കണം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഏത് ക്ലാസ് എടുക്കാൻ പോകുന്നത്? CBSE മാത്സിൻ്റെ ക്ലാസ് 6 ചാപ്റ്റർ 13, സിമ്മെട്രി. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. ഒരു കളിമാരി ഇത് പഠിച്ചു പോവാം, അങ്ങനത്തെ ചാപ്റ്ററാണ്. നമുക്ക് പോകാമെന്നല്ലേ? ശരി, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് സിമ്മെട്രിയെ കുറിച്ചാണ്. സിമ്മെട്രി ഇത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചാപ്റ്ററാണ്, സിമ്മെട്രി. അപ്പോൾ എന്താണ് ഈ സിമ്മെട്രി, എന്താണ് സിമ്മെട്രി അല്ലാത്തതെന്ന് നമുക്ക് പഠിക്കാം. അപ്പോൾ എന്താണ് സിമ്മെട്രി നമുക്ക് മനസ്സിലാവും. ഒരു ഇങ്ങനൊരു ഫിഗർ, ഈ ഫിഗറിൻ്റെ നടുവിൽ നമ്മൾ ഇങ്ങനൊരു വര വരച്ച് കഴിഞ്ഞാൽ, നടുവ് കൂടെ ഒരു വര വരച്ചു, ഈ വരയുടെ രണ്ട് സൈഡിലും കിടക്കുന്ന പിക്ചർ ഒരേ മാതിരിയാണോ? അല്ലല്ലോ. ഒന്ന് ഇവിടെ ഇങ്ങനെ വളഞ്ഞിട്ട് ഒന്ന് ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ട്. അപ്പോൾ ഇങ്ങനെ കിടക്കുന്നതിനെ നമ്മൾ നോൺ സിമ്മെട്രിക്കൽ അല്ലെങ്കിൽ സിമ്മെട്രി അല്ല എന്ന് പറയും. ഒരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ രണ്ട് സൈഡിലും ഒരേ മാതിരി കിടക്കുന്ന പിക്ചറുകൾ അല്ലെങ്കിൽ ഓരോ ജിയോമെട്രിക്കൽ ഷേപ്സ് ഇതിനെല്ലാമാണ് നമ്മൾ പറയുന്നത്. എന്തോ പിക്ചറാണെന്നല്ലേ, ഒരു ബിൽഡിംഗ് ആയാലും ശരി, ഒരു വര വരച്ച് കഴിഞ്ഞാൽ ആ ഒരു വര രണ്ട് സൈഡിലും ഒരേ മാതിരിയാണ് എങ്കിൽ അതിനെ നമ്മൾ സിമ്മെട്രി അവിടെ ഉണ്ട് എന്ന് പറയും. അപ്പം ഇത് തന്നെ നോക്കൂ, ഇങ്ങനെയാണ് ഈ ജിയോമെട്രിക്കൽ ഷേപ്പ് എന്ന് വിചാരിക്കുക. നമ്മളിതിൻ്റെ നടുവ് കൂടെ ഒരു വര വരച്ച് കഴിഞ്ഞാൽ അത് വളരെ തെറ്റിപ്പോയിട്ടോ, സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കണം. അപ്പോൾ ഈ സൈഡിലും ഈ സൈഡിലുള്ള ഒരേ മാതിരി തോന്നുന്നില്ലേ, ഒരേ സംഭവം തന്നെയല്ലേ, ഇതിനാണ് നമ്മൾ സിമ്മെട്രി എന്ന് പറയുന്നത്. അപ്പോൾ ചില ഗോപുരങ്ങളൊക്കെ ഉണ്ടാവില്ലേ, ക്ഷേത്രത്തിൻ്റെ ഗോപുരങ്ങളൊക്കെ അത് അങ്ങനെ ഉണ്ടാവും. ഗോപുരമല്ല, ക്ഷേത്രം തന്നെ എങ്ങനെയാണ് ഉണ്ടാക്കുക, അടിഭാഗം വീതി കൂടിയിട്ട് ഇങ്ങനെ മുകളിലേക്ക് പോകും തോറും വീതി കുറഞ്ഞ് ഗോപുരമായിരി ഇങ്ങനെ വരില്ലേ. ഇതൊരു ബിൽഡിങ്ങാണ്, ആ ബിൽഡിങ്ങിൻ്റെ ഈ നടുവ് കൂടെ ഇങ്ങനെ വരച്ചാൽ ഈ ഭാഗത്ത് കിടക്കുന്നതും ഈ ഭാഗത്ത് കിടക്കുന്നതും ഒരേ മാതിരി ഒരേ ഷേപ്പിൽ, ഇതിനാണ് സിമ്മെട്രി നമ്മൾ പറയുന്നത്. പിന്നെന്താണ്, താജ്മഹലിൻ്റെയൊക്കെ ഫോട്ടോ കണ്ടിട്ടില്ലേ, താജ്മഹലിൻ്റെ എനിക്ക് വരയ്ക്കാൻ പറ്റുന്നില്ല, പക്ഷെ ഏതാണ്ട് ഇങ്ങനെ ആയിരിക്കില്ലേ, ഇങ്ങനെ ഇങ്ങനെ വരുന്ന ഒരു നടുവിൽ ഒരു ഒരു കനാല് മാതിരി ഉണ്ടാവും, പിന്നെ മരങ്ങൾ ഇങ്ങനെ 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 നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു വര വരച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് സൈഡും സിമ്മെട്രിക്കലായിട്ട് ആ താജ്മഹലിൻ്റെ ഫോട്ടോ എടുത്ത് നോക്കി അറിയാൻ പറ്റും, കാണാൻ പറ്റും ഇല്ലേ. ഇങ്ങനെ കുറേ ഉദാഹരണങ്ങളുണ്ട് സിമ്മെട്രിക്കലായിട്ട്. അപ്പോൾ ഒരു വര വരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ രണ്ട് സൈഡിലും ഒരേ മാതിരി ഉള്ള ഡ്രോയിങ് ആണെങ്കിൽ അതിനെയാണ് നമ്മൾ സിമ്മെട്രിക്കൽ ഷേപ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ലൈൻ വരയ്ക്കുന്ന അതിനെയാണ് ലൈൻ ഓഫ് സിമ്മെട്രി എന്നും പറയും. ഓക്കെ, ഇനി കുറച്ചും കൂടി നമുക്ക് അഡ്വാൻസ് ആയിട്ട് പോവാം. സിമ്മെട്രിയുടെ ഒരു ഡെഫിനിഷന്മാർ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, 2 halves ആർ മിറർ ഇമേജസ് ഓഫ് ഈച്ച് അതർ. അതായത് മിറർ ഇമേജസ് ഓഫ് ഈച്ച് അതർ എന്നാണ് പറയുന്നത്. രണ്ട് ഹാഫും ഒരു ലൈൻ ഓഫ് സിമ്മെട്രി വരച്ച് കഴിഞ്ഞാൽ ആ ലൈൻ ഓഫ് സിമ്മെട്രിയുടെ രണ്ട് സൈഡിലും കിടക്കുന്നത്
മിറർ ഇമേജസ് ഓഫ് ഈച്ച് അതർ, രണ്ട് ഇതിൻ്റെയും മിറർ ഇമേജ് ആയിട്ട് വരും. ഇനി നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുക, എന്താണ് ഈ മിറർ ഇമേജ്? നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ട്, മിററിൽ നമ്മൾ കാണുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ മിററിൻ്റെ മുന്നിൽ നമ്മൾ നിന്നാൽ നമുക്ക് നമ്മളെ കാണാൻ പറ്റും, പക്ഷേ ആ കാണുന്ന കാഴ്ചയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. പറയാൻ പറ്റും ആരെങ്കിലും? എനിവിടി തൗഫീഖ് പറയാം. ആ അത് തന്നെ, ഇടത്തെ കൈ വലത്തെ കൈ ആയിട്ട് കാണും. അപ്പം നമ്മൾ മിററിൽ നിന്ന് കഴിഞ്ഞാലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഇടത്തെ കൈയും വലത്തെ കൈയും മാറി ശ്രദ്ധിച്ച് നോക്കിയാൽ വരുമ്പോയിട്ട് കേട്ടോ, നമ്മുടെ വലത്തെ കയ്യിൽ സാധനം പിടിച്ചു കഴിഞ്ഞാൽ അത് ഇടത്തെ കയ്യിൽ പിടിച്ച മാതിരി തോന്നും. അതാണ് ഈ മിറർ ഇമേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ മിറർ ഇമേജ് എന്ന് പറയുമ്പോൾ നമ്മൾ സിമ്മെട്രിക്ക് പറയില്ലേ, സിമ്മെട്രിക്ക് പഠിക്കുമ്പോൾ മിറർ ഇമേജ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഇത് ലൈൻ ഓഫ് സിമ്മെട്രി ആയിരിക്കാം. ലൈൻ ഓഫ് സിമ്മെട്രിയുടെ ഈ സൈഡിൽ ഒരു ഇങ്ങനത്തെ ഒരു പിക്ചറുണ്ട്. ഈ സൈഡിൽ ഇപ്പോൾ ഒരേ മാതിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ, ഇതിപ്പോൾ നോക്കുമ്പോൾ ഇതും ഇതും ഒരേ ഷേപ്പാണ്, പക്ഷേ ഇത് സിമ്മെട്രിക്കലല്ല. സിമ്മെട്രി എന്ന് പറഞ്ഞാൽ മിറർ ഇമേജ്, മിറർ ഇമേജ് എപ്പോഴും ഇങ്ങനെയല്ല, ഇതിൻ്റെ ഓപ്പോസിറ്റേ വരും. അതിപ്പോൾ ഇതാണെങ്കിൽ നോക്കൂ, ഇതാണെന്ന് വിചാരിക്കുക, മിററിൽ ഇങ്ങനെ വരിക, ഷേപ്പൊന്നും തന്നെ ആയിരിക്കും, പക്ഷേ അതിൻ്റെ അത് ആംഗിൾ മാറിയിട്ടായിരിക്കും അല്ലേ. അപ്പോൾ ഇതാണ് മിറർ ഇമേജ്, ഇത് മിറർ ഇമേജ് അല്ല, ഇവിടെ കിട്ടിയില്ലേ. അപ്പോൾ ഇത് എപ്പോഴും ശ്രദ്ധിക്കണം, എന്താണ് ഈ മിറർ ഇമേജ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് വരേണ്ടത്. ഇപ്പം ഇങ്ങനെ ഷേപ്പിനൊരു ഇതുണ്ട് ആയിരിക്കും, ഒരു ട്രയാങ്കിൾ, ട്രയാങ്കിളിലെ ഇങ്ങനെ ലൈൻ ഓഫ് സിമെട്രി വരച്ചു. ഇവിടെയുള്ളതും ഇവിടെയുള്ളതും മിറർ ഇമേജ്, രണ്ടും ഒരേ മാതിരിയാണ്, കാണുമ്പോൾ ഒരേ മാതിരി ഇല്ലേ, ഇതിനാണ് നമ്മൾ സിമെട്രി എന്ന് പറയുന്നത്. നേരെ മറിച്ച് ഒരു ലൈൻ ഓഫ് ഇത് വെച്ചു, ഇവിടെ ഇവിടെ എങ്ങനെയാണ് നീ അരിക്കുക, ഇവിടെയും അതേ ഷേപ്പ് വരച്ചാൽ ശരിയാവില്ല, കണ്ടില്ലേ, ഇത് ശരിയാവില്ല. ഒന്നിങ്ങനെയാണ് ഒന്നിങ്ങനെ, പക്ഷെ രണ്ട് ഒരേ കണ്ടു കഴിഞ്ഞാൽ ഒരേ ഷേപ്പ്, ഒരേ മാതിരി, ഒരേ പാറ്റേൺ, ഇതിനാണ് നമ്മൾ സിമ്മെട്രി എന്ന് പറയുന്നത്. ഇത് സിമ്മെട്രി അല്ല. ഓക്കെ, ഇനി നമുക്ക് വേറെ കാര്യം നോക്കാം. ഇങ്ക് ബ്ലോട്ട് ഡെവിൾസ് എന്ന് പറഞ്ഞ് തമാശയ്ക്ക് പറയുന്നൊരു ഇതാണ്. ഇങ്ക് ബ്ലോട്ട് ഡെവിൾസ് എന്നാ പറയാൻ, തമാശയല്ല കേട്ടോ, ഇങ്ക് ബ്ലോട്ട് ഡെവിൾസ്. എന്താണ് ഇങ്ക് ബ്ലോട്ട് ഡെവിൾ? ഇങ്ക് ബ്ലോട്ട്, ബ്ലോട്ട് എന്താണ്? നമ്മൾ എന്തെങ്കിലും വരയ്ക്കുമ്പോൾ മഷി തട്ടിപ്പോണേനാണ് ബ്ലോട്ട് പറയുന്നത്, അത് മാറ്റാൻ ബ്ലോട്ടിങ് പേപ്പർ വയ്ക്കുന്നത്. ഇങ്ക് ബ്ലോട്ട് ഡെവിൾസ്, അതായത് ഇങ്ക് വെച്ചിട്ട് നമുക്ക് ഈ സിമെട്രിക്കലായിട്ട് പല സംഗതികളും വരയ്ക്കാം. എന്താണെന്നറിയോ, ഇപ്പം നമ്മൾ ഒരു പേപ്പർ എടുക്കാം, ഒരു പേപ്പർ എന്ന് വിചാരിച്ചു, ഈ പേപ്പറിൻ്റെ ഈക്വലായിട്ട് മടക്കി നടുവിലൊരു ഫോൾഡ് ഇട്ടിട്ട് മടക്കി, മടക്കി കഴിഞ്ഞാൽ അത് നിവർത്തി, നിവർത്തി കഴിഞ്ഞിട്ട് എന്ത് വേണം, നമ്മുടെ ഇങ്ക് ഉണ്ടല്ലോ പാനൽ, ഇപ്പോൾ നമ്മളെല്ലാവരും ബോൾ പാനൽ ഉപയോഗിക്കണല്ലേ, പണ്ട് പാനൽ മഷി നിറയ്ക്കാൻ ഉപയോഗിക്കുന്ന ആ ഇങ്ക് ഇല്ലേ, ഇങ്ക് ബോട്ടിലൊക്കെ, ആ ഇങ്ക് കുറച്ചെടുത്ത് ഒരു ഒരു പെൻസിലിൻ്റെ കൂർത്തതിലോ എന്തെങ്കിലും വെച്ചിട്ട് മുക്കിയിട്ട് ഈ മഷിയിലേക്ക് കുടയുക. അപ്പം എന്തായാലും ഇറഗുലർ എന്തെങ്കിലും ഷേപ്പ് വരും ഇങ്ങനെ. ആ ഷേപ്പ് ഇങ്ക് ഉണങ്ങുന്നതിന് മുമ്പ് ഇത് അങ്ങ് ക്ലോസ് ചെയ്യുക, ഈ ഹാഫിലേക്ക് മടക്കുക. അപ്പം തന്നെ ഇവിടെ എന്ത് ഇമേജ് ഉണ്ടായോ ആ ഇമേജ് ഇവിടെ ഈ പേപ്പറിൽ പതിയും. ആ പതിയുമ്പോൾ അപ്പോൾ അത് സിമ്മെട്രിക്കലാവും. എന്താണ് ഇമേജ്? അതേമാതിരി അതിൻ്റെ മിറർ ഇമേജാണ് ഇവിടെ പതിയുക. അപ്പോൾ ഇവിടെയും അങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ 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 ഇതേ ഷേപ്പിൽ ഒരു പിക്ചർ ഉണ്ടാവും. അതിപ്പോൾ ഇവിടെ മുട്ടി നിൽക്കുമ്പോൾ ഇങ്ങനെ മുട്ടിയിട്ട് നിൽക്കുന്നുണ്ടാവും, ഉണ്ടാവും. അപ്പോൾ അതൊരു ഡിസൈനായി. ഇതിനാണ് ഇങ്ക് ബ്ലോട്ട് ഡെബിൾ എന്ന് പറയുന്നത്. നമ്മുടെ ഡെബിളിനെ വരച്ചു എന്ന് കൂട്ടാം അല്ലേ, ഇങ്ക് ബ്ലോട്ട് ഡെബിളാണ് ഈ കാണുന്നത്. അങ്ങനെ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ വരയ്ക്കാം. അപ്പോൾ ഇവിടെ ഒരു കുത്തിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഇവിടെ ഒരു ഇത് വരച്ചു. അപ്പോൾ ഇത് മടക്കുമ്പോൾ എന്താ, അതേ സാധനം ഇവിടെ വരും. അപ്പോൾ എന്ത് ഇവിടെ വരച്ചു കഴിഞ്ഞാലും അത് ഇവിടെ പതിയുന്നതുകൊണ്ട് ഈ ലൈൻ, ഇതിൻ്റെ ലൈൻ ഓഫ് സിമെട്രി എവിടെ വരിക? ഈ പേപ്പറിൻ്റെ നടുവിൽ നമ്മൾ ഫോൾഡ് ചെയ്തില്ലേ, അതാണ് ലൈൻ ഓഫ് സിമെട്രി. ഈ ലൈൻ ഓഫ് സിമെട്രിയുടെ രണ്ട് സൈഡിലും ഭംഗിയായിട്ടൊരു സിമെട്രിക്കൽ
പിക്ചറ് നമുക്ക് കിട്ടും. അതാണ് ഇങ്ക് ബ്ലോട്ട് ടേബിൾ. പിന്നെ നല്ല രസകരമായിട്ടുള്ള കാര്യമാണ് ഇങ്ക് സ്ട്രിംഗ് പാറ്റേൺ. ഞാനൊക്കെ ചെറുപ്പത്തിൽ കളിച്ചിട്ടുണ്ട്, നിങ്ങൾ കളിക്കാറുണ്ടോ അറിയാം. ഞങ്ങൾ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ടി വി ഇല്ല, മൊബൈലും ഇല്ല, അതുകൊണ്ടാണ് കളിക്കാൻ പറ്റിയത്. അതായത് ഒരു ബുക്ക് തന്നെ വിചാരിച്ചോളൂ, ഒരു വൈറ്റ് പേജസിലൊരു ബുക്ക് നമ്മളിങ്ങനെ മലർത്തി പിടിച്ചു, ഇതൊരു ബുക്ക് എന്ന് വിചാരിച്ചോളൂ. ഇത് നമ്മൾ മലർത്തി പിടിച്ചിരിക്കുകയാണ് ഇങ്ങനെ. ഇത് വേണമെങ്കിൽ ഇങ്ങനെ മടക്കാം. എന്നിട്ട് എന്ത് ചെയ്ത് കഴിഞ്ഞാൽ ത്രെഡില്ലേ, നൂലേ നൂലെടുത്തിട്ട് ഈ ബോട്ടിലുള്ള മഷിയിൽ ഇങ്ങനെ മുക്കും. അപ്പോൾ നൂലിൽ കംപ്ലീറ്റ് മഷിയാവും. എന്നിട്ട് നമ്മൾ ആ നൂല് ഈ മിഡിൽ പോർഷനിൽ കൊണ്ടുവയ്ക്കും. എന്നിട്ട് ഈ ഒരു പേജ് അടച്ചു വെച്ചിട്ടോ അടയ്ക്കാതെ ആയാലും കുഴപ്പമില്ല. എന്നിട്ട് ഈ നൂല് ഇങ്ങനെ 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 ഡിസൈൻ ഇങ്ങനെ 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 ഇളക്കും. അപ്പോൾ ആ നൂല് പോയ സ്ഥലത്തൊക്കെ ഇങ്ങനെ സിക്സാക് രൂപത്തിൽ എന്തെങ്കിലും ഷേപ്പ് വരും. പിന്നെ അത് ഇതിലേക്ക് ചേർത്ത് ബുക്ക് അടയ്ക്കുമ്പോൾ ഈ പാറ്റേൺ അങ്ങനെ തന്നെ ഇവിടെ ഇങ്ങനെ വരും. അപ്പോൾ അതൊരു പിക്ചറായിട്ട് മാറും. ഉണ്ട് ഒരു നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത അത്ര നല്ല സുന്ദരമായിട്ടുള്ളൊരു പിക്ചറായിട്ട് വരും. നൂലിങ്ങനെ ചിലപ്പോൾ ഓവൽ ഷേപ്പിൽ, ചിലപ്പോൾ സിലിണ്ടറിക്കൽ ഷേപ്പിൽ, അങ്ങനെ പല ഷേപ്പിലാണ് ഈ പിക്ചർ വരിക. അത് നല്ല കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇത് നല്ലൊരു പിക്ചർ വരയ്ക്കാനുള്ള കുട്ടികൾക്ക് കളിക്കാനുള്ളൊരു മാർഗം കൂടിയാണ് അത്. അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഒരു ആവശ്യമില്ലാത്ത പഴയ നോട്ട് ബുക്ക് എടുത്തിട്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്കതിൽ ഈ പറയുന്ന സംഭവം കിട്ടും. അപ്പോൾ നമുക്കൊന്ന് സമ്മപ്പ് ചെയ്യാം. സിമ്മെട്രി എന്ന് പറയുമ്പോൾ ഒരു ലൈൻ ഓഫ് സിമ്മെട്രിയുടെ രണ്ട് സൈഡിൽ ഒരേമാതിരി കിടക്കുന്ന, ഒരേമാതിരി കഴിഞ്ഞ് മിറർ ഇമേജാണ്, ഒരേമാതിരി കിടക്കുന്ന ഷേപ്പുകൾ ഉള്ള വരച്ചിലിനെയാണ് നമ്മൾ സിമ്മട്രിക്കൽ ഷേപ്പ് എന്ന് പറയും. അതായത് സിമ്മട്രിക്കൽ ഷേപ്പിൻ്റെ നടുവ് കൂടെ ഒന്നുമില്ല, ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ ആ ലൈനിൻ്റെ രണ്ട് സൈഡിലും കിടക്കുന്ന പിക്ചറുകൾ സിമിലർ ആയിരിക്കണം, ഒരേ മാതിരി ആയിരിക്കണം. അതിനാണ് നമ്മൾ സിമ്മട്രിക്കൽ പിക്ചേഴ്സ് എന്ന് പറയാം. സിമ്മട്രിക്കൽ പിക്ചേഴ്സ് ആവാം, സിമ്മട്രിക്കൽ ഷേപ്പ് ആവാം, സിമ്മട്രിക്കൽ ബിൽഡിങ്സ് ആവാം, സിമ്മട്രിക്കൽ തിങ്സ് ആവാം. തിങ്സും സിമ്മട്രിക്കൽ ആയിട്ടുണ്ട് അല്ലേ. നമുക്കതിനെക്കുറിച്ചൊക്കെ അടുത്ത ക്ലാസ്സിൽ വിസ്തരിച്ച് പഠിക്കാം. അപ്പോൾ ആ ഏത് ലൈനിനെ ബേസ് ചെയ്തിട്ടാണോ ഈ സിമ്മട്രി ഫോം ആവുന്നത്, ആ ലൈനെ നമ്മൾ ലൈൻ ഓഫ് സിമ്മട്രി എന്ന് പറയുന്നു. അപ്പോൾ ഇതിൽ ഓർക്കേണ്ട കാര്യങ്ങൾ എന്താണ്, ഒരു ലൈൻ ഓഫ് സിമ്മട്രിക്കൽ ഷേപ്പിന് ഒരു ലൈൻ ഓഫ് സിമ്മട്രി ഉണ്ടാവും. ആ ലൈൻ ഓഫ് സിമ്മട്രിയുടെ രണ്ട് സൈഡിലും മിറർ ഇമേജസ് ആയിരിക്കും. ഒരു സൈഡിൽ എന്തുണ്ടോ അതിൻ്റെ ഒരു മിറർ ഇമേജ് ആയിരിക്കും മറ്റേ സൈഡിൽ നമുക്ക് കാണാൻ പറ്റുക. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഒന്നും കൂടി ഡീറ്റെയിൽഡായിട്ട് ഇതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാം, ഇതിൻ്റെ ഫർദറായിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പം ഇനി നമുക്ക് നാളെ നോക്കാം. അപ്പോൾ ഇന്നത്തെ ലളിതം ഗണിതത്തിൻ്റെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതേമാതിരി നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ കൂട്ടുകാരോട് ഇതിനെ ഈ ക്ലാസ്സിനെ കുറിച്ച് പറഞ്ഞ് അവരെ കൊണ്ടുകൂടി സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക, ഈ ക്ലാസ്സിൻ്റെ ഒരു പാർട്ടാക്കി മാറ്റാൻ ശ്രമിക്കുക. നമുക്ക് മെല്ലെ മെല്ലെ ഈ ക്ലാസ്സിൻ്റെ വലിപ്പം വലുതാക്കി കൊണ്ടുവരണം. എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഇത് വലുതാക്കി കൊണ്ടുവരണം. അപ്പം ഇനി നമുക്ക് നാളെ കാണാം. ബൈ.